മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നോമ്പിൻ്റെ ചൈതന്യത്തിലൂടെയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും നാം ക്രിസ്തുവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കുകയാണ്. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ജനക്കൂട്ടത്തിനിടയിലൂടെ ക്രിസ്തു നടന്നു പോകുമ്പോൾ അത് ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുകയും അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന് വിശ്വസിച്ച് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ട് സുഖം പ്രാപിച്ചവൾ, തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടതറിഞ്ഞ് ക്രിസ്തു ജനക്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ട്, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ഏതാനും നിമിഷത്തെ മൗനത്തിന് ശേഷം ആ സ്ത്രീ ക്രിസ്തുവിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് തൻ്റെ തെറ്റിയേറ്റു പറയുന്നു. ക്രിസ്തു ഒരു ചെറു പുഞ്ചിൽ നൽകിക്കൊണ്ട് ഇപ്രകാരം പറയുകയാണ്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. അനുദിന ജീവിതത്തിൽ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ തിരക്കിനിടയിലും നാം ക്രിസ്തുവിനെ കണ്ടെത്താറുണ്ടോ? വൈദിക ജീവിതത്തിലായാലും സന്യസ്ത ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും ഏകസ്ഥ ജീവിതത്തിലായാലും നാം അനുദിനം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ, നമ്മുടെ തിരക്കുകൾക്കിടയിലുള്ള ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ കാണാറുണ്ടോ? ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും ക്രിസ്തുവിനായി നാം സമയം മാറ്റിവെക്കാറുണ്ടോ? രക്തസ്രാവക്കാരിയായ സ്ത്രീയെപ്പോലെ ജനക്കൂട്ടത്തിനിടയിലൂടെ ക്രിസ്തു നടന്നു പോയപ്പോൾ അത് ക്രിസ്തുവാന്ന് മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും അവൻ തൊടുവാനും ഈ ഒരു നോമ്പുകാലം നമുക്ക് അവസരമാകട്ടെ. ആമേൻ.